അഞ്ച് കൊല്ലം അറബിക് കോളേജിൽ പഠിച്ച് അത് നമ്മൾ പഠിക്കണം നമ്മൾ അറിയണം. ഞാൻ മക്കളോട് പറയാം, മക്കളെ സാധാരണ ഒരു കോഴ്സിന് പഠിക്കണ പോലെ ഒന്നല്ല നമ്മളത്, അല്ല. നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം വേണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും നമുക്ക് പഠിക്കാൻ പുസ്തകത്തിനും നമുക്ക് പഠിക്കാൻ പേനക്കും നമുക്ക് പഠിക്കാൻ റൂമിനും നമുക്ക് സൗകര്യത്തിന് ഫാനും, അവനാന്റെ വീട്ടിൽ ഫാനില്ലെങ്കിൽ പോലും സാധുക്കളായ ദീൻ പഠിക്കുന്ന കുട്ടികൾക്ക് സൗകര്യം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് അവനാന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് ഓരോ സ്ഥാപനം ഉണ്ടായത്. നമുക്കിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പ്ലസ് ടു പഠിക്കണ ഏതെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ക്ലാസ് റൂമിൽ ഫാനില്ല എന്നിട്ട് ഒരു പള്ളിക്ക് പിരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആരെങ്കിലും പൈസ കൊടുക്കോ? ഇല്ല. എന്നാൽ മദീനത്തിൽ പി ജിക്ക് പഠിക്കണ കുട്ടി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണ കുട്ടികൾക്ക് ഓലെ കയ്യിൽ പുസ്തകമുണ്ട്, പക്ഷെ നോട്ട് പുസ്തകമല്ല. നമുക്കൊന്ന് സഹായിക്കണ്ടേ എന്ന് നമ്മൾ എന്താ സഹായിക്കണ്ടേ എന്ന് ഇവിടുത്തെ മുതിർന്ന അധ്യാപകരും തീരുമാനിച്ചാൽ കേരളത്തിലെ മുഴുവൻ മുഹിദ് പള്ളികളിലും അതിനു വേണ്ടി പിരിവടക്കുമല്ലോ. എന്തേ കാരണം എന്നറിയോ? ഓരോ സാധുക്കളായ മനുഷ്യന്മാർക്കും നമ്മളെ പറ്റിയിട്ടുള്ള മനസ്സിലെ വികാരം എന്താ അറിയോ? നിന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലെ ഓരോ പള്ളി മെമ്പറിൽ നിന്നും കേൾക്കേണ്ട ആയത്തുകളും ഹദീസുകളും പറയേണ്ടവരാണവർ. ഈ നാട്ടിലെ ഞങ്ങളെ മക്കൾ തെറ്റിപ്പോകുമ്പം എടാ അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വലത് കൈകളിലേക്ക് പിടിച്ച് സ്വർഗത്തിന്റെ വഴിക്ക് മാറ്റി നിർത്തേണ്ട കുട്ടിയാണവർ. ഞങ്ങൾ തിന്നിട്ടില്ലെങ്കിൽ ഓർക്ക് തിന്നാൻ കൊടുക്കണം എന്ന് വിചാരിച്ചവരാണ്. ആ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ വാപ്പ ഇങ്ങനെ തല കുമ്പിട്ട് കിടക്കുകയാണ്, എന്തേ ഒന്നുമില്ല എൻ്റെ കുട്ടീനെ അറബി കോളേജൊക്കെ വിട്ട്, ഇങ്ങോട്ട് ഓള് വന്നിട്ട് പറയാണ് എനിക്ക് അവിടുത്തെ ഒരു ചങ്ങാനായിട്ടൊരു ബന്ധമുണ്ട്, നിങ്ങൾ കെട്ടിച്ചെന്നിട്ടില്ലെങ്കിൽ ഞാൻ കെട്ടും, നിങ്ങൾ വെറുതെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്താണ്ട് മാനം കെടാൻ നിൽക്കണ്ട, ഭണ്ഡാരിനെ ബുക്ക് ചെയ്ത് മാനം കെടാൻ നിൽക്കണ്ട, പിന്നെ നിങ്ങൾ പള്ളിൻ്റെ പ്രസിഡൻ്റാ ഇന്നെ ഇടങ്ങേറാക്കി എന്ന് പറയാൻ നിൽക്കണ്ട, ഞാൻ ഓലെ കെട്ടുള്ളൂ. ഓലെ കെട്ടുള്ളൂ എന്ന് പറയുമ്പോഴും സൂറത്തു നിസാവും സൂറത്തു നൂറിലെയും അള്ളാഹുവിൻ്റെ ആയത്ത് പരീക്ഷക്ക് എഴുതി ഫുള്ള് മാർക്കും വാങ്ങി ഇവിടത്തെ നെറ്റിനും സെറ്റിനും വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ മാത്രം ഒരു ഭാഗത്ത് സമുദായത്തിലെ നല്ലവരായ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും പൈസ കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് അതേ ദീനിനെതിരെ അതേ ആദർശത്തിനെതിരെ അതേ അള്ളാഹു പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനെതിരെ ജീവിക്കുക എന്ന് പറഞ്ഞ ഗുരുതരമായ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. ഞാൻ ആൺകുട്ടികളോടും കൂടി പറയണം, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പം ദീനിന് മാതൃകകളോടായിട്ട് ഇറങ്ങേണ്ടത്, അല്ലാതെ നമ്മളൊരു കോഴ്സായിട്ട് അറബി കോളേജിൽ ഒരു കോഴ്സിനും കാണരുത് ദയവ് ചെയ്ത്. കാരണം നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വഹിയാണ്, നമ്മൾ മണ്ണത്തെ സന്ദേശമല്ല പഠിക്കുന്നത്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹിയിലൂടെ ഇറക്കപ്പെട്ട ഗ്രന്ഥാണ്, അതിൻ്റെ ആശയമാണ് അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിവിടുത്തെ നാട്ടിലത്തെ മനുഷ്യന്മാർ കണ്ടെത്തിയ കാര്യമല്ല, അത് പഠിക്കുന്ന ഒരാൾക്കൊരു ഹുറമത്തുണ്ടാകണം, ഒരാദരവുണ്ടാകണം, ഒരു വഖാറത്തുണ്ടാകണം, അതിനൊരു ഇസ്സത്തുണ്ടാകണം, അഭിമാനമുണ്ടാകണം. നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പറയണം അയാൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കണവനാണ്, അയാൾ സിനിമകൾക്ക് ഉണ്ടാവില്ല, അയാളെ കഴുത്തണ് വെട്ടിയാലും ഷിർക്കിന്റെ ഒരു കണിക ചെയ്യൂല, അവളെ നാട്ടിത്തം മുഴുവൻ കോടിക്കണക്കിന് ഉറപ്പ് കൊടുത്താലും ഒരു ഔറത്ത് അവൾ കാണിച്ചു തരൂല. കാരണം ദീന് പഠിച്ചവരാണ്, അസദ്ല്ല, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാണ്, അവർക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം അള്ളാഹനെയാണ്, അവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണവരാണ്. നമ്മളെ പറ്റി അങ്ങനെ പറയണം, നമ്മളെ കുറിച്ച് അങ്ങനെ പറയണം. ഹറാമും ദീനും ഒന്നിച്ചു കൊണ്ട് നടക്കരുത്, അറിഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കരുത്.